നമസ്കാരം സുഹൃത്തുക്കളെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഡെയിലി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിലെ ഇന്നത്തെ ചോദ്യ പേപ്പർ ഫയർമാൻ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ എക്സാമിൻ്റെതാണ് ഇത് പി എസ് സി ജനുവരി മാസം ഓൺലൈനായി കണ്ടക്ട് ചെയ്ത ഒരു എക്സാമാണ് അപ്പോൾ ഇതിലെ ചോദ്യങ്ങൾ നമുക്ക് ഇനി വരുന്ന എക്സാമുകൾ ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാനാവും അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ചോദ്യം ടണൽ ഓപ്പൺ ഫോർ ട്രാൻസ്പോർട്ട് എന്നു മുതലാണ് വർക്കല ടണൽ സഞ്ചാരത്തിന് വേണ്ടി തുറന്നു കൊടുത്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മുതലാണ് വർക്കല ടണൽ സഞ്ചാരത്തിന് വേണ്ടി തുറന്നു കൊടുത്തത് അടുത്ത ചോദ്യം ഗ്രാൻഡ് ആൻഡ് എയ്ഡ് ടു ദ എജ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് ഇൻട്രോഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദൈൻ ഓഫ് ഗ്രാൻഡ് ആൻഡ് എയ്ഡ്

സ്മോൾ പോക്സിനെതിരായിട്ടുള്ള വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നഞ്ചപ്പയ്യ നഞ്ചപ്പയ്യയാണ് കൊച്ചിയിലെ ദിവാൻ ദിവാനായിരുന്നത് ആ സമയത്ത് അഞ്ചരക്കണ്ടി സ്പൈസ് പ്ലാന്റേഷൻ സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ അഞ്ചരക്കണ്ടി സ്പൈസ് പ്ലാന്റേഷൻ എന്ന് മുതലാണ് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് നയൻറ്റി സെവൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുതലാണ് അഞ്ചരക്കണ്ടി സ്പൈസ് പ്ലാന്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് ഔറംഗസീബ് ധനകാര്യ മന്ത്രി ആരായിരുന്നു രഘുനാഥ് രഘുനാഥ് ആയിരുന്നു ഔറംഗസീബിന്റെ finance minister which is the arab country which has no desert മരുഭൂമി ഇല്ലാത്ത അറബ് രാജ്യം ഏത് ബഹറിൻ മരുഭൂമി ഇല്ലാത്ത അറബ് കൺട്രി വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് വി വിറ്റ് എക്സ്പാൻഷൻ എന്താണ് വോട്ടേഴ്സ് വേരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ടെക്സ്റ്റ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പി എസ് സി അടുത്ത ചോദ്യം ഫസ്റ്റ് യത്തീം ഖാന ഇൻ കേരള സ്റ്റാർട്ടഡ് ഇൻ കണക്ഷൻ ഓഫ് ട്വന്റി വൺ മലബാർ റിബലിയൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തെ തുടർന്നാണ് കേരളത്തിലെ ആദ്യ എത്തീം ഖാന തുടങ്ങിയത് പ്രവർത്തനം ആരംഭിച്ചത് who was the ദിവൻ of cochin who abolished slavery in cochin കൊച്ചിയിൽ അടിമത്തം നിർത്തലാക്കിയ ദാൻ ആരായിരുന്നു നഞ്ചപ്പയ്യ തന്നെയാണ് അപ്പൊ നഞ്ചപ്പയ്യയുടെ രണ്ട് ക്വസ്റ്റ്യൻസ് അതിനകത്ത് ചോദിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യം ദ പോസ്റ്റ് ഓഫ് ഡിറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ കേരള ഡ്യൂറിംഗ് ദ reign ഓഫ് ഡിറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ എന്നൊരു പോസ്റ്റ് ആരുടെ കാലത്താണ് തുടങ്ങിയത് ശ്രീമൂലം തിരുനാൾ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് ഡിറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ എന്നൊരു പോസ്റ്റ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്ത്

വില്ലേജ് പഞ്ചായത്ത് ഇൻട്രോഡ്യൂസ് ചെയ്തത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കേരളത്തിൽ വില്ലേജ് പഞ്ചായത്ത് ഇൻട്രോഡ്യൂസ് ചെയ്തത് ഹു ആസ് ദു ഇൻട്രോഡ്യൂസ് ഡയാർകി ദ്വിഭരണം ആരംഭിച്ച കൊച്ചിയിലെ ദിവാൻ ആരായിരുന്നു ആർ കെ ഷൺമുഖം ചെട്ടി ആർ കെ ഷൺമുഖം ചെട്ടിയാണ് ഡയാർക്കി അഥവാ ദ്വിഭരണം ആരംഭിച്ച കൊച്ചിയിലെ ദിവാൻ ബൈ ഹൂസ് റിപ്പോർട്ട് മലബാർ സ്പെഷ്യൽ പോലീസ് ഗെയിം ഇൻ എക്സിസ്റ്റൻസ് എം എസ് പി മലബാർ സ്പെഷ്യൽ പോലീസ് വരാൻ കാരണമായത് ആരുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് സ്ട്രെയിൻ സ്ട്രെയിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇന്ദിരാഗാന്ധി ഗോൾഡ് കപ്പ് ഈസ് കണക്റ്റഡ് വിത്ത് വിച്ച് ഗെയിം ഇന്ദിരാഗാന്ധി ഗോൾഡ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് വിമൻസ് ഹോക്കി വിമൻസ് ഹോക്കിയുമായി ബന്ധപ്പെട്ടതാണ് ഇന്ദിരാഗാന്ധി ഗോൾഡ് കപ്പ് വാട്ട് വാസ് ദ ക്യാപിറ്റൽ ഓഫ് മലബാർ അണ്ടർ ഹൈദരലി ആൻഡ് ടിപ്പു സുൽത്താൻ ഹൈദരലിയുടെയും ടിപ്പു സുൽത്താന്റെയും കാലത്ത് മലബാറിന്റെ തലസ്ഥാനമായിരുന്നത് ഫറൂഖാബാദ് ആണ് ഫറൂഖാബാദ് ഹുവാസ് ദ ഫ്രീഡം ഫൈറ്റർ ഹുവാസ് കമ്പൾഡ് ടു എക്സൈൽ ബൈ ബ്രിട്ടീഷ് ഫസൽ പൂക്കോയ തങ്ങൾ അപ്പോ ഫസൽ പൂക്കോയ തങ്ങളാണ് ബ്രിട്ടീഷിനാൽ നാടുകടത്തപ്പെട്ട ഫ്രീഡം ഫൈറ്റർ ഫസൽ പൂക്കോയ തങ്ങൾ അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ ഒറിജിനൽ നെയിം ഓഫ് കുഞ്ഞാലി ഫോർത്ത് കുഞ്ഞാലി നാലാമന്റെ യഥാർത്ഥ പേരെന്താണ് മുഹമ്മദ് അലി മുഹമ്മദ് അലി എന്നതാണ് കുഞ്ഞാലി നാലാമന്റെ യഥാർത്ഥ പേര് ഹു വാസ് ദ കൊച്ചിൻ രാജ അറ്റ് ടൈം ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് കൊച്ചിൻ വിത്ത് ട്രാവൻകൂർ കൊച്ചിയെ തിരുവിതാംകൂറുമായി സംയോജിപ്പിച്ചപ്പോൾ കൊച്ചിയിലെ രാജാവായിരുന്നത് ആര് പരീക്ഷിത് തമ്പുരാൻ ആരാണ് പരീക്ഷിത് തമ്പുരാൻ ആയിരുന്നു തിരുക്കൊച്ചി സംയോജനം നടന്നപ്പോൾ കൊച്ചിയിലെ രാജാവ് ഓക്കെ അടുത്തത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം ഐ ആം നോട്ട് അസ് ഷോർട്ട് അസ് ഡാഷ് ഐ ആം നോട്ട് ഷോർട്ട് ഹീ എന്നാണ് പറയുന്നത് അപ്പൊ ഇതൊരു കൺഫ്യൂസിങ് ആണ് അപ്പം നമുക്ക് എക്സാം ഹാളിൽ വെച്ച് തോന്നും ഐ ആം എസ് ഷോർട്ട് എസ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും നമ്മൾ ഓപ്ഷൻ നാല് ഓപ്ഷൻ വെച്ച് പറഞ്ഞു നോക്കൂ അല്ലേ ഐ ആം എസ് ഐ ആം നോട്ട് എസ് ഷോർട്ട് എസ് ഹിം ഹിം വരുമോ ഹി വരുമോ ഹെർ വരുമോ മീ വരുമോ അല്ലേ അപ്പോൾ ഹീ ആണ് വരുന്നത് ഹി അല്ലെങ്കിൽ ഷീ ഓപ്ഷനിലുണ്ടെങ്കിൽ അതാണ് ഉത്തരം ഹിം ഹെർ ഒന്നുമല്ല വരുന്നത് പൊസഷൻ അല്ല അവിടെ വരുന്നത് ഹി ഓർ ഷി അപ്പോൾ ഐ ആം നോട്ട് എസ് ഷോർട്ട് എസ് ഹി ഷി സെഡ് അനു വിൽ ബി ഇൻ ഇംഗ്ലണ്ട് ഓൺ മൺഡേ റിപ്പോർട്ട് ചെയ്യാനാണ് അപ്പോൾ ഷീ സെഡ് ഇത് എന്ത് ടൈപ്പ് സെൻറ്റൻസ് ആണ് അനു വിൽ ബി ഇൻ ഇംഗ്ലണ്ട് ഓൺ മൺഡേ ഒരു അസേർട്ടീവ് സെൻറ്റൻസ് പോലെ സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞത് അപ്പോൾ ഏതാ ചേർക്കേണ്ടത് റിപ്പോർട്ടിംഗ് വേർഡ് ആയിട്ട് ദാറ്റ് അപ്പോൾ ഷീ സെഡ് ദാറ്റ് അനു വിൽ ബി എന്താവും വുഡ് ബി ഇൻ ഇംഗ്ലണ്ട് ഓൺ മൺഡേ ഈസി ആയിട്ടുള്ള ചോദ്യമാണ് വിൽ ബി എന്താവും വുഡ് ബി ആകും

വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് എ കളക്ഷൻ ഓഫ് സ്റ്റാമ്പ്സ് വൺ ഓഫ് കഴിഞ്ഞ് പ്ലൂറൽ സബ്ജക്റ്റും പ്ലൂറൽ നൗണും സിംഗുലാർ വെർബും അപ്പം ഏതാ വരുന്നത് ഹാസ് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹാസ് എ കളക്ഷൻ ഓഫ് സ്റ്റാമ്പ് എസ്റ്റർഡേ ഐ യു റിസീവ് ഡാൻ ഡാഷ് ഫ്രം ദ പോസ്റ്റ് ഓഫീസ് എൻവെലപ്പ് എൻവെലപ്പിന്റെ സ്പെല്ലിംഗ് ആണ് ഞാനിവിടെ നോക്കേണ്ടത് ഇ എൻ വി ഇ എൽഒ പി എൻവെലപ്പ് അടുത്ത ചോദ്യം ഷീ ഡ് ഫാറ്റിക് ഫ്രം ഷീ ഡൈറ്റ് ഫ്രം ഫാറ്റിക് അതായത് ഒരു ഡിസീസ് കൊണ്ട് മരിക്കുകയാണെങ്കിൽ ഫ്രം ആണ് ചേർക്കാറുള്ളത് ചേർക്കാറുള്ളത് ഡൈഡിന്റെ ഡയറ്റിന്റെ കൂടെ അപ്പൊ ഷീ ഡൈറ്റ് ഫ്രം ഫാറ്റിക് അടുത്ത ചോദ്യം വിച്ച് ഇസ് ദ ആൻഡോണിം ഓഫ് ദ വേർഡ് ക്വയറ്റ് ക്വയറ്റിന്റെ ഓപ്പോസിറ്റ് എന്താ നോയ്സി നോയ്സി ആണ് ആൻസർ ഹൗ മെനി ക്യാൻഡിഡേറ്റ് ഡാഷ് ഫോർ ദ ഇന്റർവ്യൂ ടേൺഡപ്പ് ഹൗ മെനിഡേറ്റ്സ് ടേൺഡപ്പ് ഫോർ ദ ഇന്റർവ്യൂ ദ ഇഡിയം ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് മീൻസ് രഹസ്യം പുറത്തറിയുക റിവീൽ എ സീക്രട്ട് ലെറ്റ് സീക്രഡ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ബാഗ് എന്ന ഡി എം ത്തിന്റെ മീനിങ് എന്താ റിവീൽ എ സീക്രട്ട് എന്നതാണ് അപ്പൊ ഇത്രയാണ് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ അപ്പോൾ ഈ ഫോർട്ടി ക്വസ്റ്റ്യൻസ് ആണ് നമ്മളൊരു ജനറൽ എക്സാമിന് വേണ്ടി ഇവരുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരുന്നത് ബാക്കിയൊക്കെ അവരുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തുള്ള ആണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ജി കെ നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ എക്സാമിന് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ക്വസ്റ്റൻസ് തന്നെ ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഓൺലൈൻ എക്സാം ഓ പി എസ് സി നടത്തുന്ന ഒ എം ആർ എക്സാമും ഉണ്ട് ഓൺലൈൻ എക്സാമും ഉണ്ട് ഓൺലൈൻ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം ഓക്കെ ഒരു ചോദ്യ പേപ്പറുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് വീണ്ടും കാണാം താങ്ക് യു